എൻ്റെ പേര് അശ്വതി. ഞാൻ തിരുവനന്തപുരം വെള്ളനാട് എന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത്. ഞാൻ റഷ്യയിലാണ് എൻ്റെ MBBS പഠനം പൂർത്തിയാക്കിയത്. ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേഷൻ ആണ് ഞാൻ. റഷ്യയിൽ പഠിച്ചതിന് ശേഷം നാട്ടിൽ വന്ന് ഒരു എക്സാം എഴുതേണ്ടതുണ്ട്. റഷ്യയിൽ മാത്രമല്ല, ഏത് ഫോറിൻ കൺട്രീസിൽ പഠിച്ചാലും ഇവിടെ വന്നൊരു എക്സാം എഴുതേണ്ടതുണ്ട്. അത് വളരെ ടഫായിട്ടുള്ള എക്സാമാണ്. 10 മുതൽ 20% പേര് മാത്രമേ ആ എക്സാമിന് പാസ്സാവാറുള്ളൂ. ഞാൻ 3 തവണ എഴുതിയെങ്കിലും എനിക്ക് ബോർഡർ ലൈനോട് അടുപ്പിച്ച് മാർക്കുണ്ടായിട്ടും പാസ്സാവാനായിട്ട് എനിക്ക് 3 തവണയും കഴിഞ്ഞില്ല. അങ്ങനെ ഞാൻ വളരെ വേദനയാലും സങ്കടത്താലും ഇരിക്കുമ്പോഴാണ് കൃപാസനത്തിലെ ഉടമ്പടിയെക്കുറിച്ചും കേൾക്കുന്നതും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നതും. 3-ാമത്തെ തവണയും ഫെയിലായ ശേഷം ഞാൻ ഇവിടെ വന്ന് 11/4/2024 ഞാൻ ഉടമ്പടി എടുക്കുന്നത്. ഇവിടെ വന്നപ്പോൾ തന്നെ എനിക്ക് ഒരു സുഗന്ധാഭിഷേകം ലഭിക്കുകയുണ്ടായി. ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും അതിനുശേഷം എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഒരു വളരെയധികം മാറ്റം ഉണ്ടാവുകയും ചെയ്തു. അതുവരെ ഒരു കൃത്യമായ ഒരു കൃത്യനിഷ്ഠയോടുകൂടിയൊന്നും എനിക്ക് പ്രാർത്ഥനാ ജീവിതത്തിൽ സമീപിക്കുവാനായിട്ട് കഴിയുന്നുണ്ടായിരുന്നില്ല. എന്നാൽ ഉടമ്പടി എടുത്ത ശേഷം എനിക്ക് രാവിലെയും രാത്രിയും കൃത്യസമയത്ത് എന്നെ സമയം കണ്ടെത്തുവാനും എനിക്ക് പ്രാർത്ഥനാ ജീവിതം നയിക്കുവാനും കഴിഞ്ഞു. അതുപോലെ തന്നെ ഉടമ്പടിയുടെ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് പോലെയുള്ള രീതിയിൽ എനിക്ക് എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനും പാവങ്ങളെ സഹായിക്കുവാനും ആവശ്യത്തിലിരിക്കുന്നവരുടെ അടുത്ത് പോകുവാനും സങ്കടത്തിലിരിക്കുന്നവരെ സമാധാനിപ്പിക്കുവാനും ദൈവം എനിക്ക് കൃപ തന്നു. മാതാവ് വഴി എനിക്ക് മധ്യസ്ഥം വഴി എനിക്ക് നൽകിയ എല്ലാ നന്മകളും ഞാൻ ഈ സമയം ഓർക്കുന്നു. അതിനുശേഷം ഞാൻ എക്സാമിന് പോവുകയും എനിക്ക് പാസ്സാകുവാനും എനിക്ക് സാധിച്ചു. മാതാവ് വഴി കർത്താവിന് മാധ്യസ്ഥം വഴി എനിക്ക് വിജയിക്കാൻ സാധിപ്പിച്ചു തന്ന കൃപയിൽ ഞാൻ ഈ സമയം മാതാവിന് നന്ദി പറയുന്നു. ഈശോയ്ക്ക് വളരെയധികം നന്ദി പറയുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കൃപാസനം പത്രം ഈ ഉടമ്പടി പ്രകാരം കൃപാസനം പത്രം ജംഗ്ഷനുകളിലും ആവശ്യത്തിലിരിക്കുന്നവരെ തിരഞ്ഞു കണ്ടുപിടിച്ച് അവർക്ക് കൊടുക്കുവാനും എനിക്ക് ഉടമ്പടി ജീവിതത്തിൽ എനിക്ക് കഴിഞ്ഞു. യെശയ്യാ 45:2 ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും. FMG എക്സാമിനെക്കുറിച്ച് ഒത്തിരിയേറെ സാക്ഷ്യങ്ങൾ നമുക്ക് യൂട്യൂബിലുണ്ട്. വിദേശത്ത് MBBS പഠനം പൂർത്തിയാക്കുന്ന കുട്ടികൾക്ക് ഇന്ത്യൻ ലൈസൻസ് എക്സാമാണ് അത്. ഈ മകള് 3 പ്രാവശ്യം അറ്റൻഡ് ചെയ്യുന്നു. എന്നാൽ റിസൾട്ട് എങ്ങനെയായിരുന്നു എന്ന് നാം കേട്ടു. പിന്നീട് കൃപാസനത്തെക്കുറിച്ച് അറിവുണ്ടെങ്കിലും കൃപാസനത്തിലേക്ക് വരുവാനായിട്ട് ഈ മകളെ പിന്നീടാണ് ഈ തൻ്റെ ഈ ജീവിത അനുഭവമാണ് ഈ മകളെ ഇവിടെ കൊണ്ടുവരിക. അതിനുശേഷം തനിക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം പാസ്സാവുന്നൊരു കോൺഫിഡൻസ് എനിക്കുണ്ടായിരുന്നു. അതിനു മുമ്പ് 2 തവണ എനിക്ക് പാസ്സാവുന്നതിനുള്ള കോൺഫിഡൻസ് കുറവായിരുന്നു. അപ്പോൾ എക്സാം എങ്ങനെയായിരുന്നു അതിനു മുമ്പ് എഴുതിയത്? എളുപ്പമായിരുന്നോ? വളരെ ടഫായിട്ടുള്ള എക്സാം ആയിരുന്നു. പക്ഷേ ഞാൻ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും 3 തവണയും ബോർഡർ ലൈൻ വരെ എത്തിയെങ്കിലും എനിക്ക് പാസ്സാവുവാനായിട്ട് കഴിഞ്ഞില്ല. അപ്പോൾ ഇവിടെ അമ്മയെ ഏൽപ്പിച്ചിട്ട് ഈ മകള് കർത്താവിനോട് അടുക്കുകയാണ് കൃപാസന പത്രം കൊടുക്കുന്നത്. അതൊക്കെ എവിടെയൊക്കെ കൃപാസന പത്രം ഈ മകള് കൊടുക്കുവാനായിട്ട് തന്നെ തന്നെ, അതായത് അതിനുവേണ്ടിയുള്ള സമയവും ആരോഗ്യവുമൊക്കെ എടുക്കുകയാണ് കൃപാസന പത്രം കൊണ്ടു നടന്ന് കൊടുക്കുവാനായിട്ട്? പിന്നീട് ഉടമ്പടിയിൽ പറയുന്ന രീതിയിലുള്ള നിബന്ധനകളൊക്കെ പാലിക്കുവാനായിട്ട് ശ്രമിക്കുന്നു. അതുപോലെ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനങ്ങൾ, സാക്ഷ്യങ്ങൾ, ഇങ്ങനെ ഓരോന്നുമായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ തനിക്ക് ഒരു കിട്ടില്ല എന്ന് തന്നെ താൻ വിചാരിച്ചിരുന്ന 3 പ്രാവശ്യം അറ്റൻഡ് ചെയ്തിട്ടും തനിക്ക് അതൊരു കിട്ടാക്കനി പോലെ ഇരുന്ന റിസൾട്ട് പിന്നീട് നല്ല ഒരു റിസൾട്ടായിട്ട് ഈ മകൾക്ക് ലഭിക്കുകയും അങ്ങനെ ഇന്ന് ഒരു കൃത്യനിഷ്ഠയോടുകൂടിയുള്ള
ജീവിതം നയിക്കുന്നതിന് ഉടമ്പടി തന്നെ സഹായിച്ചു എന്ന് ഒരു യൂത്തായ ഈ മകൾ ഇവിടെ പറയുമ്പോൾ തീർച്ചയായും അതൊക്കെ തന്നെ ആ മകൾക്കും ആ കുടുംബത്തിനുമൊക്കെ വരുന്ന, അതായത് ഇനി മുൻപോട്ട് ജീവിക്കുമ്പോൾ കിട്ടുന്ന കൃപകളുടെ, മുമ്പോട്ട് കിട്ടാൻ പോകുന്ന കൃപകളുടെ ഏറ്റവും ആദ്യത്തെ ഒരു പടി എന്ന് തന്നെ നമുക്ക് പറയാം. അതായത് ഇത്രയും നാളും ഈശോയെ കുറിച്ച് അറിഞ്ഞിരുന്നു, എന്നാൽ ഇപ്പോൾ കുറച്ചുകൂടി ഈശോയെ സ്നേഹിക്കുവാൻ തുടങ്ങി. അറിവ് കേട്ടറിവ് മാത്രമായിരുന്നെങ്കിൽ ഇന്നത് തിരിച്ചറിവായിട്ട് ഈശോയെ കൂടുതൽ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുവാൻ തുടങ്ങി. അമ്മയുടെ മാധ്യസ്ഥത്തിലൂടെ ഈശോയിലേക്ക് അടുക്കുവാൻ സാധിച്ചു. നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. ദൈവത്തെ ആരാധിക്കാം, മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.